ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇഷ്യൂസ് വേൾഡ് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗുലാബ് ജാമുൻ രസ്മലായി കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പുതുതായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഗുലാബ് ജാമുൻ രസ്മലായി കോമ്പിനേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സൈഡ് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞ് 5 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പൗഡർ ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ഗ്ലാസ് പാലും നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്വല്പമായി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നോക്കാം, ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് എപ്പം ഉണ്ട ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റുന്ന പരുവാകുമോ അതായി കഴിഞ്ഞാൽ പിന്നെ പാലൊഴിച്ചു കൊടുക്കണ്ട. അത് ആവുന്നിടം വരെ വേണം എന്നുണ്ടെങ്കിൽ സ്വല്പം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ടുണ്ട്. ഇതാ എനിക്ക് ഇത്രയും ബോൾസാണ് 5 ബ്രെഡിന് കിട്ടിയത്. ഈ സമയത്ത് എടുത്ത് സൈഡിൽ മാറ്റി വെച്ചിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഏലക്കയും കുങ്കുമപ്പൂവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. നന്നായിട്ട് ഒത്തിരി കഴിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമുക്ക് ഓരോന്നും തിരിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ എന്താ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് പനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ആ പഞ്ചസാര പാനിയുടെ ഉള്ളിൽ നന്നായിട്ട് ഇറങ്ങട്ടെ. നമുക്കിനി ഇത് 1/2 മണിക്കൂർ ഒന്ന് സെറ്റാകാൻ വെക്കാം. ഇതുകൊണ്ട് തീർന്നില്ല, നമ്മുടെ സ്റ്റെപ്സ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റാകും. അതെ, നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലായാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇനി ഇത് തിളപ്പിച്ച് കുറുക്കാം. പകരം ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് വേണം മാറ്റം വരുത്താം. ഒരു പിന്നെ കളറിന് കുങ്കുമപ്പൂവും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളക്കിട്ടായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ചൂടാറിയ ശേഷം നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടില്ല. നമ്മുടെ ഗുലാബ് ജാമുൻ രസമലായി മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പുതുതായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഡിഷുമായി വീണ്ടും നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.